അസ്സലാമു അലൈക്കും. അപ്പോൾ ഒന്ന് വായനയിലൊക്കെ വിരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് ഒരു പൊതിച്ചോറായിക്കോട്ടെ കേട്ടോ. അപ്പോൾ പൊതിച്ചോറ് കുറേ കൂട്ടാനൊന്നുമില്ല, എന്താ ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു എന്താ പൊതിച്ചോറ്. അപ്പോൾ ഞാൻ ആദ്യം ചോറ് ഞാൻ വിളമ്പട്ടെ കേട്ടോ. അപ്പം ചോറ് പിന്നെ കുറച്ച് കൂട്ടാനൊക്കെ ഉള്ളൂ കേട്ടോ. ഈ പൊതിച്ചോറുണ്ടല്ലോ, ആ ചൂടോൾക്കം കേട്ട് പൊതിഞ്ഞ് അത് കഴിച്ച് കാണി തിന്നുമ്പല്ലേ രസം, അത് വേറെ തന്നെയാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഇത്രയും ചോറ് ഞാൻ വിളമ്പിക്കണം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കൂട്ടാനൊക്കെ. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ ചോറൊക്കെ പാടെ ഒരു മനുഷ്യൻ തിന്നു പോവാൻ, ഇല്ല കേട്ടോ. ഇത് ചൊഞ്ച പുതിയ ആപ്പിൾക്കുമാണ്. അപ്പോൾ രണ്ടിലാക്കണ്ടല്ലോ, അപ്പോൾ ഒരൊറ്റ ഇലയും മതിയല്ലോ. ഒരുമ ഉണ്ടെങ്കിൽ വലക്കമ്പലും കടക്കാന്നല്ലേ പറിച്ചിൽ. അപ്പോൾ നമ്മളെ തക്കാളി കൂട്ടാൻ ഉള്ളിയും തക്കാളിയും വാട്ടിയതാണ് ഇട്ടത്. ഇത് കൂട്ടിക്കാണ് ചോറുന്നാൽ തന്നെ നല്ല രസമാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഉള്ളി കൂട്ടാനും ആയിക്കോട്ടു കേട്ടോ. ഇനി നമ്മളെ കയ്പ്പങ്ങ ഉപ്പേരി കേട്ടോ. കയ്പ്പങ്ങ ഉപ്പേരി നമുക്ക് ഇവിടെ ഇട്ടെടുക്കാം. ഒക്കെ ഒരു കയ്യിലുണ്ട് എൻ്റെ കേട്ടോ, ഇടുന്നത് കയ്യിൽ മാറ്റി കൊടുക്കണമെന്നില്ല. ഒക്കെ ഒരു പള്ളിക്ക് തന്നെയല്ല ചെല്ലാല്ലത്, കൂട്ടാനും ചോറൊക്കെ ഒരു പള്ളിക്ക് തന്നെ ചെല്ലാല്ല. അപ്പം ഞാൻ കയ്യിലൊന്നും മാറ്റി കൊടുക്കണില്ല. അപ്പോൾ ഈ കയ്യിൽ തന്നെ ഇട്ട് കാണാനാണ് കേട്ടോ എല്ലാം കൂട്ടാനും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ കയ്പ്പങ്ങ ഉപ്പേരി ആയി. പിന്നെ നമ്മളെ സമ്മന്തി, ഇത് സമ്മന്തി കേട്ടോ, നമ്മളെ സമ്മന്തിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ പോയി കണ്ടു നോക്കണ്ടേ, ഒരു കഞ്ഞുടിൻ്റെ സ്റ്റൈലൊക്കെ അതിലിടുന്നുണ്ട്. അപ്പോൾ കജുമൊരു ഉള്ളിത്തോലുണ്ട് കേട്ടോ, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ വെച്ചറിയില്ല, കണ്ടക്കും. ഇതാണ് ഞാൻ പറഞ്ഞ വ്യത്യസ്ത രീതിയിൽ ഉണക്കമീൻ. ഞാനിതുവരെ ഈ ഉണക്കമീൻ ഇട്ട് കണ്ടില്ല, പൊതിച്ചോറ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മക്കളെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അട്ടൊരു വ്യത്യസ്ത രീതിയിലുള്ള എന്താ ഇത് എന്നുള്ളത്, പൊതിച്ചോറ് എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ കടക്കട്ടെ, നമ്മളെ ഉണക്കമീനും. പിന്നെ ഉണ്ടല്ലോ ഈ ഉണക്കമീൻ പൊരിച്ചുമ്പോഴേ രണ്ട് ഇങ്ങനത്തെ മുളകുണ്ടല്ലോ, പച്ചമുളക് കീറി കണ്ട് എന്താ നടുക്ക് ഓരോ ഓട്ടിട്ട് കൊടുത്തുകാണ്ട് നമ്മൾ ഈ ഉണക്കമീൻ പൊരിച്ചാലുണ്ടല്ലോ, പൊരിച്ച് മുളകും പൊരിച്ചാൽ നല്ല രസമാണ്. അപ്പം അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കൂട്ടാൻ. അപ്പം ഇനി ഞാനിതൊന്ന് മടക്കട്ടെ. എന്നിട്ട് ഞാൻ നമുക്കുണ്ട് ഇങ്ങോട്ടൊരു വേയി കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു കജ്ജിലേ മൊബൈലായതുകൊണ്ട് ശരിക്കുനോട് പോതിയാൻ കജ്ജണില്ല. അപ്പം ഞാനിത് ഇങ്ങനെ മടക്കി ഇവിടെ കൂടി മടക്കട്ടെ കേട്ടോ, മടക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പം ഞാൻ ചോറൊക്കെ പൊതിഞ്ഞ് വെച്ചെല്ലാം അടിപൊളിയാക്കി വെച്ചിരുന്നു കേട്ടോ. ഇനി എന്താ കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് പുതിയ ആപ്പിള ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വന്നിട്ടുണ്ട് ഇത് പൊളിച്ച് കണ്ടൊരു വേയി. അപ്പം എന്താ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ കൂട്ടവും കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകാണ്ട് ഓർക്കൊക്കെ കാണിച്ചു കൊടുത്തുകാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് പറയാം. അപ്പം ഇനി ഉച്ചയാട്ടെ, എന്നിട്ട് ഞാൻ ഈ പൊതി പൊളിച്ച് കണ്ട് കാണിച്ചതിൻ്റെ. അപ്പം അവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പം മക്കളെ നമ്മളെ പൊതിച്ചോറുണ്ടല്ലോ അടിപൊളിയായിക്കണേ, ഐശ് എന്താണ് ആ കൂട്ടാനൊക്കെ അങ്ങട്ട് ഇലയിലും ഇങ്ങോട്ട് ഇതായിട്ട് സൂപ്പർ. ആ ഉണക്കമീനും ആ തക്കാളി കൂട്ടാനും കയ്പ്പങ്ങ ഉപ്പേരൊക്കെ ആയിട്ടുണ്ടല്ലോ, ആ എന്തൊരു രസം എന്നറിയാം, അടിപൊളി സൂപ്പർ. അപ്പം ചോറൊക്കെ വെച്ചു അടിപൊളിയായി സൂപ്പർ ആയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.
അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.